ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നയൻറ്റി നയൻ സോങ്ങ്സ് എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കിപ്പോൾ തിയേറ്ററിൽ റണ്ണിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മൂവിയിലെ റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു നയൻറ്റി നയൻ സോങ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടാലേ മനസ്സിലാവും സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല നമ്മുടെ ആഷിക്ക് ടു അറിയാമല്ലോ അല്ലെങ്കിൽ ആഷിക്ക് മൂവി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സോങ്സിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണുള്ളൊരു കാര്യം നമ്മൾ നോക്കണം ആ ഒരു സിനിമ പോലും ട്രാവൽ ചെയ്യുന്നത് സോങ് ബേസിലാണ് ട്രാവൽ ചെയ്യുന്നത് ഒരു റൊമാൻറ്റിക് ഉണ്ടെങ്കിൽ പോലും അതിനുള്ളൊരു ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് ട്രാവൽ ചെയ്യുന്നത് സോങ് ബേസിലാണ് അപ്പോൾ അത്രമാത്രം സ്ട്രോങ് സോങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും അതുപോലെ വളരെ വലിയ രീതിയിൽ ഈ ഒരു സിനിമയുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന പോലും സോങ് ആണ് സോ ഒരു ഡ്രാമ റൊമാൻറ്റിക് ഒരു മൂവിയാണ് ഈ ഒരു ദ നയൻറ്റി നയൻ സോങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സിനിമ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം നോക്കാം നമുക്ക് വളരെ വലിയ രീതിയിലൊരു എൻറ്റർടൈൻമെന്റ് ഈ ഒരു സിനിമ തരുന്നതോ ഇല്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം ബട്ട് ആ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഈ ഒരു മൂവിയുടെ സ്റ്റോറി പ്ലോട്ടിലേക്ക് നമുക്ക് പോകാം ഒരു മ്യൂസിക്കിലെ പരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പാരമ്പര്യമായിട്ട് ഒരു മ്യൂസിക് ഫാമിലി ആ ഒരു മ്യൂസിക് ഫാമിലിയിൽ മ്യൂസിക് കൊണ്ട് തന്നെ ആ ഒരു ഫാമിലിക്ക് ഒരു വളരെ വലിയ രീതിയിലൊരു തകർച്ച അനുഭവപ്പെടുന്നുണ്ട് സോ അതിനുശേഷം സംഗീതം കാരണം വളരെ വലിയ രീതിയിലൊരു ഫാമിലി മൊത്തത്തിൽ ഡൗൺ ആയി ഡൗണായിപ്പോയതിനു ശേഷം അതിൽ നിന്നും ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കഥാനായകൻ ആ ഒരു ഫാമിലിയിലുള്ള വ്യക്തിയാണ് അയാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് മ്യൂസിക്കിൽ ഞാൻ വളരെ വലിയ രീതിയിലൊരു വ്യക്തിയാവും ലോകത്തിന് മുമ്പിൽ ഞാൻ മ്യൂസിക് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വളരെ വലിയ രീതിയിൽ പേരെടുത്തൊരു വ്യക്തിയായിട്ട് മാറും അന്ന് എന്നുള്ളൊരു ഡ്രീമും കൊണ്ട് ആ ഒരു അച്ചീവ്മെൻ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ കഥാനായകൻ ആ ഒരു യാത്രയിൽ ഒരു പെൺകുട്ടിയുമായിട്ടൊരു പ്രണയമാകുന്നുണ്ട് സോ ആ പെൺകുട്ടിയുമായിട്ട് പ്രണയമായതിനു ശേഷം ആ പെൺകുട്ടിയുടെ ഫാമിലിയിലുള്ള ആൾക്കാർ ഓക്കെ നീ ഒരു മ്യൂസിക് ഡയറക്ടർ ആവണം ഒരു മ്യൂസിക് എടുക്കണം ഒരു മ്യൂസിക്കിൻ്റെ വളരെ വലിയ ഒരു വ്യക്തിയായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ സോ നീ എടുക്കുന്ന ഒരു മ്യൂസിക് ഒരൊറ്റൊരു മ്യൂസിക് വേൾഡ് മൊത്തം ആസ്വദിക്കുന്ന രീതിയിൽ വേൾഡിന് മൊത്തം അഡിക്റ്റാക്കുന്ന രീതിയിൽ ഒരു മ്യൂസിക് നീ എടുക്കുക ആ ഒരു മ്യൂസിക് നീ റിലീസ് ചെയ്യുക എൻ്റെ മകളെ ഞാൻ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഒരു ഒരു എന്ത് ചെയ്യൊരു ഒരു ഒരു എയിം വെക്കാനായിട്ട് അവന് കൊടുക്കുകയാണ് നമ്മുടെ കഥാനായകൾ കൊടുക്കുകയാണ് പുള്ളിക്കാരനത് സക്സസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കല്യാണം നടക്കും ബൈ സോ ഇതിനുശേഷം വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന നമ്മുടെ കഥാനായകൻ അത് അച്ചീവ് ചെയ്തോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളെ കാണിക്കുന്നതും ഫൈനലി ആ ഒരു റൊമാൻറ്റിക് ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് നയൻറ്റി നയൻ സോങ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ഒരു ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞേ പറ്റൂ ആരാണെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ വലിയ രീതിയിൽ അറ്റാച്ച്മെൻറ്റ് വരുന്നത് ഈ ഒരു സിനിമയുടെ സോങ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മ്യൂസിക് ഒരു രക്ഷയില്ല മക്കളെ എ റഹ്മാൻ വേറെ ലെവൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ് പുള്ളിക്കാരിൻ്റെ കമ്പോസിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം വേറെ ലെവൽ സിനിമയ്ക്ക് ഒരു ടച്ച് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഒരു ജീവൻ സിനിമയുടെ ആ ഒരു സോളെന്ന് പറഞ്ഞ പോലും ഈ ഒരു സിനിമയ്ക്കുള്ള എ റഹ്മാൻ്റെ ആ ഒരു ടച്ച് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു സിനിമ കണ്ട് കഴിയുമ്പോൾ സിനിമയിലെ സോങ്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അത്രമാത്രം വലിയൊരു മാജിക്കൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരു മജിക്ക് ഒരു മാജിക്കൽ പവർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഈ ഒരു സിനിമയിലെ സോങ്സ് ഒക്കെ തന്നെ അടുത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ സിനിമ മാറ്റോഗ്രഫിയാണ് കാരണം സിനിമയിൽ നമുക്ക് എല്ലാം ഒരു കളർഫുൾ ആയിട്ടുള്ള ഫീൽ നമ്മുടെ ഉള്ളിലേക്ക് കടത്തി ഏതൊരു സീൻസ് കണ്ടാലും ആ ഒരു സീൻസിനുള്ളിലുള്ള ആ ഒരു ഇൻസിഡൻ്റ് ആണെങ്കിലും ആ ഒരു സീൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു സീനിലുള്ള കാഴ്ചകളാണെങ്കിലും എല്ലാം തന്നെ നമുക്കൊരു ടച്ച് തരുന്നുണ്ട് പ്രേക്ഷകർക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ കളർഫുള്ളായിട്ട് സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരയ്ക്കും നമ്മൾ സിനിമയോടൊപ്പം കണ്ട് യാത്ര ചെയ്ത് പോകുന്നുണ്ട് അത് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അടുത്തൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒന്നും നമുക്ക് മാറ്റി പറയാൻ പറ്റില്ല എഹാൻ ബട്ട് ആണെങ്കിലും ഹെഡ്ലിസ്സോ അങ്ങനെ അങ്ങോട്ടേന്ന് തോന്നുന്നുണ്ട് ഒരു പെൺകുട്ടിയുടെ പേര് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക എഹാൻ ബട്ടൻ്റെ പെർഫോമൻസ് ഒരു പുതിയൊരു ആക്ടറാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്ടറാണ് ബട്ട് അങ്ങനെ നമുക്ക് തോന്നില്ല ഒരു നല്ലൊരു പ്രാവീണ്യമുള്ള ഒരു ആക്ടറായിട്ട് നമുക്ക് ഫീൽ ആവുള്ളൂ ആയിട്ട് പുള്ളിക്കാൻ കൊടുത്ത ക്യാരക്ടർ അതുപോലെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട് എനിക്ക് തന്നിട്ട് അവരുടെ കാര ആക്റ്റിങ്ങിൽ തന്നെയാണ് ഈ ഒരു സിനിമ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് കണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് സിനിമയോടൊപ്പം നമ്മൾ ഇടപഴകിക്ക് പോകുന്നത് അതിനൊരു കാരണം അവരുടെ പെർഫോമൻസ് ചെയ്യണം ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടറും ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ തന്നെ നല്ല രീതിയിലൊരു പെർഫോമൻസ് നമുക്ക് കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ സിനിമയിൽ വേറെ വലിയ രീതിയിൽ പോസിറ്റീവ് എന്ന് പറയാൻ എടുത്തു പറയാൻ വേറെ വലിയ കാര്യങ്ങൾ കാഴ്ചകളൊന്നും തന്നെ ഇമോഷൻ ായിട്ട് നമുക്ക് വളരെ വലിയ രീതിയിലെ സിനിമ നമുക്ക് ടച്ച് ചെയ്യുന്നില്ല സോ അത് ഈ ഒരു സിനിമയുടെ ഒരു നെഗറ്റീവ് പോയിന്റാണ് കാരണം നമുക്ക് ഇമോഷണലായിട്ട് പോലും ഒരു ഫീലിംഗ് വരമായിട്ട് നമുക്ക് ടച്ച് ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് സിനിമയിൽ നിന്നും നമ്മളൊരു സിനിമ വേറെ നമ്മൾ വേറെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ഫീല് ഇടയ്ക്കൊക്കെ നമുക്ക് വരുന്നുണ്ട് സോ അതൊരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു പോയിന്റ് മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ സ്റ്റോറി ഈ ഒരു സിനിമയുടെ സ്റ്റോറി നമുക്കറിയാം ലൈറ്റായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റോറി എന്താണെന്നൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് ആ ഒരു സോങ് അച്ചീവ് ചെയ്യുക തൻ്റെ ലൈഫിൽ തൻ്റെ ഫാമിലിയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ആ സോങ്ങിൽ വളരെ വലിയ രീതിയിൽ പേരെടുത്തൊരു വ്യക്തിയായിട്ട് ഒരു സംഗീതമായിട്ട് മാറുക ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ ഇവൻ ആ ഒരു വ്യക്തിയായിട്ട് ലോകം മൊത്തം അറിയാം അപ്പോൾ അതിനുവേണ്ടിയിട്ട് അച്ചീവ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാമുകിയൊക്കെ കൂടെ സ്വന്തമാക്കാനായിട്ട് വളരെ വലിയ രീതിയിൽ വേൾഡിൽ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു ഒരു സോങ്ങിൻ്റെ ഒരു ഓണറായിട്ട് നമ്മുടെ കഥാനായകൻ മാറണമെന്ന് പറയുന്ന സമയത്ത് അതിനുവേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് വളരെ ഈസി ആയിട്ട് കാണിക്കാനുള്ള ഒരു കാര്യം റിയൽ ലൈഫ് ലൈഫാണെന്ന് വിചാരിച്ചൊരു എക്സിക്യൂട്ട് ചെയ്തതാണെന്ന് എനിക്കറിയില്ല അത് വളരെ വലിയ രീതിയിൽ ഒരു ലാഗിൽ അവർ വലിച്ചു കൊണ്ടുപോകുന്നതാണ് അല്ലെങ്കിൽ ഇത് ഇപ്പോഴേ തീർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് എന്താണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും സാ ഒരു ബോറിംഗ് ലൈറ്റായിട്ട് നമുക്ക് വരുന്നുണ്ട് വേറെ രീതിയിൽ നെഗറ്റീവ് പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് ഒന്ന് ഇരുന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കുറച്ച് ടൈം എടുത്ത് ഒരു ചെറിയൊരു ലാഗിൽ ഇങ്ങനെ പോകുമ്പോൾ അതിനോടൊപ്പം ട്രാവൽ ചെയ്ത് പോകണം ടൈം കൊണ്ടു തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് വലിയ രീതിയിലൊരു നെഗറ്റി ഫീലിംഗ് ഒന്നും നമുക്ക് തരുന്ന കണ്ടുകഴിഞ്ഞതിനു ശേഷം അയ്യോ ഞാൻ വളരെ മോശമായിട്ടുള്ള ഒരു സിനിമ കണ്ടുപോയിട എന്നൊരിക്കലും പറയാൻ പറ്റില്ല പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു മൂവി ഞാൻ പറയുന്നത് താരം പൈസ ഒരു സിനിമ കാണണമെന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് സിനിമ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒ ടി ടിയിലേക്ക് അവൈലബിൾ ആണെങ്കിൽ ഒരു ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിക്സ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും സന്ദിപ്പം അണ്ടിൽ ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യൂ ലവ്യു ടാർ സ്റ്റേ ഹോം ടാറ്റേഡ് ഗൈസ് ലവ് യോ